മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ജനതാദൾ എസ് ബി ജെ പിയുമായി ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ജെ ഡി എസ് സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് എത്രയും വേഗം അറിയിക്കണമെന്ന് സി പി എം അന്ത്യശാസനം നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ജെ ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിനോട് ഫോണിൽ ഇക്കാര്യം പറഞ്ഞത് ഇന്നലെ ചേരാനിരുന്ന യോഗം ഏഴാം തീയതിയിലേക്ക് മാറ്റിയെന്നും അന്ന് നിലപാട് പ്രഖ്യാപിക്കുമെന്നും മാത്യു ടി തോമസ് ഗോവിന്ദനെ അറിയിച്ചു ഇത് ജെ ഡി എസ് നേതാക്കൾ സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല സി പി എമ്മിനും തൃപ്തിയായില്ല ഇന്നലെ തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ജെ ഡി എസ് കേരള നേതാക്കൾ നേരത്തെ സി പി എമ്മിനോട് വ്യക്തമാക്കിയിരുന്നത് ബി ജെ പി സഖ്യകക്ഷിയായിട്ടും ജെ ഡി എസിനെ സി പി എം തള്ളിപ്പറയാത്തതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ഇളക്കാനാണെന്ന് തിരിച്ചറിഞ്ഞാണ് സി പി എം ഈ ഇടപെടൽ നടത്തിയത് അതേസമയം ബി ജെ പി മുന്നണിയോട് യോജിക്കാനാവില്ലെന്ന കേരള ഘടകത്തിൻ്റെ നിലപാട് ധരിപ്പിക്കാനായി ജെ ഡി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ബാംഗ്ലൂരിൽ എച്ച് ഡി ദേവകൂടയെ കാണും ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര മുന്നണിയുടെ ഭാഗമായിരിക്കും ജെ ഡി എസ് എന്നാണ് പാർട്ടിയുടെ കഴിഞ്ഞ ദേശീയ പ്ലീനറി പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നത് അതാണ് കേരള ഘടകത്തിൻ്റെ നിലപാട് ദേശീയ നേതൃത്വം ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം തള്ളി കേരളത്തിൽ പ്രത്യേക പാർട്ടിയായി തുടരാനാണ് ഇവർ നീക്കം നടത്തുന്നത് എൽ ജെ ഡി കേരള ഘടകത്തിനൊപ്പം ആർ ജെ ഡിയിലക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ അനുകൂലിക്കുന്ന ചിലർ പറയുന്നുണ്ടെങ്കിലും അതിനോട് ഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും യോജിക്കുന്നില്ല നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുവിനൊപ്പം ചേരണമെന്ന വാദവും ചിലർ ഉയർത്തുന്നുണ്ട് വേറൊരു പാർട്ടിയിൽ ചേർന്നാൽ എം എൽ എ കൂറുമാറ്റം ബാധകമാകുന്നതും പാർട്ടി നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട് ഏതായാലും ജെ ഡി എസ് കേരള ഘടകത്തിൽ വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് ഒരുപക്ഷേ എം എൽ എമാർ രാജിവെക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും കാത്തിരുന്ന് കാണാം